അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? എനിക്കും സുഖം തന്നെയാണ്. ഇന്ന് ഗോതമ്പ് ദോശയായിട്ട് ഉണ്ടാക്കി ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ അതൊക്കെ കഴിക്കൽ കഴിഞ്ഞു, ലാസ്റ്റ് ഒന്നുണ്ടായിരുന്നു, അപ്പോൾ അപ്പോഴാണ് ഓർമ്മ വന്നത്. അപ്പോൾ അങ്ങനെ വീഡിയോ എടുത്താണ്. പിന്നെ കായച്ചാറുണ്ടായിരുന്നു, അപ്പോൾ അതും കൂട്ടിയിട്ടാണ് കഴിച്ചത്. വേറെ കറിയൊന്നും ഉണ്ടാക്കിയില്ല. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. ഇതാ വെള്ളമൊക്കെ വെച്ച് അരിയൊക്കെ ഇട്ടിട്ടുണ്ട്. അരി ഇപ്പോൾ ഇട്ടിട്ടേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അത് അരിയൊക്കെ ഇങ്ങനെ തിളക്കണുള്ളൂ, വെന്ത് വരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അരി വേകുമ്പത്തിനും ഉണക്ക മാന്തളാണ് വാങ്ങിക്കുന്നത് കേട്ടോ. അപ്പോൾ ഉണക്ക മാന്തളക്കുള്ള ഉള്ളി, പച്ചമുളക് അതൊക്കെ ഒന്ന് തൊലിച്ചെടുക്കണം. അപ്പോൾ ഇതാ ചോറൊക്കെ വെന്തിട്ടുണ്ട്. ഇനി ചോറ് ഊറ്റാൻ പോവുകയാണ്. ചോറൊക്കെ ഊറ്റിയെടുത്ത്, അപ്പോൾ ഇത് വെള്ളപ്പയർ വേകാൻ വെച്ചാണ് കേട്ടോ. വെള്ളപ്പയർ മത്തനും എരിശ്ശേരി എന്നൊക്കെ പറയില്ല, അപ്പോൾ അങ്ങനെ ഒന്ന് വെക്കാനാണ്. അപ്പോൾ അതൊക്കെ ആയിട്ടുണ്ട്. അതിലേക്ക് മുളക് പൊടി, എന്താ പറയുക, തേങ്ങ, ജീരകം, ചെറിയുള്ളി, ചെറിയുള്ളി ഇല്ലാട്ട വെരിയുള്ളി എണ്ണ ഒക്കെ ഇട്ടിട്ട് ഒന്ന് ചതച്ചിട്ടെടുത്താണ്. പച്ചമുളക് ഇടാമെന്നാണ് വിചാരിച്ച്, പച്ചമുളക് ഇല്ല. അപ്പോൾ മുളക് പൊടി ഇട്ടിട്ട് അങ്ങനെ വെച്ചാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ആയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഷോർട്സ് ഞാൻ ക്ലിയറായി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ വലിയ വീഡിയോ എടുക്കുമ്പോൾ അങ്ങനെയൊന്നും എടുത്തില്ല. അപ്പോൾ പിന്നെ അത് മാന്തള കറി വെക്കാൻ പോവുകയാണ്. അപ്പോൾ അതിലേക്കുള്ളത് അതാ ഉള്ളി, പച്ചമുളക് ഒക്കെ തൊലിച്ചിട്ടുണ്ട്. പച്ചമുളക് ആകെ രണ്ടെണ്ണം ഉള്ളു കേട്ടോ. പിന്നെ ചെറിയുള്ളി ഇല്ല, വലിയുള്ളിയാണ്. അപ്പോൾ ഉള്ളതൊക്കെ വെച്ചിട്ട് നമ്മൾ ഒരു കൂട്ടാനുണ്ടാക്കിയവർ നമുക്ക് വീട്ടമ്മമാർക്ക് സന്തോഷം കൊണ്ടുവരാൻ പറ്റും കേട്ടോ. പിന്നെ ഈ മാന്തളക്കറി ഇങ്ങനെ വെണ്ടക്കെട്ട് വെച്ചാലും വാഴക്കെട്ട് വെച്ചാലും ഇഷ്ടമാണ് ഇവിടെ. അപ്പോഴാണ് കേട്ടോ പിന്നെ അതങ്ങനെ ഉണ്ടാക്കാൻ വിചാരിച്ച്. മാന്തള നല്ല വിലയും, കിലോ 120 രൂപ. അപ്പോൾ പിന്നെ ശരി വാങ്ങാം എന്ന് വിചാരിച്ചിട്ട് പിന്നെ അങ്ങനെ വാങ്ങിയതാണ്. ഇത് കൂടെ വിൽക്കാൻ പോയതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ വാങ്ങിയിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഉള്ളി, പച്ചമുളക് അതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചെറുള്ളിയാണ് ടേസ്റ്റ് ഇതിൽക്ക്, പക്ഷെ ചെറുള്ളി എൻ്റെ അടുത്ത് ഇല്ല കേട്ടോ. പിന്നെ ഞാൻ വലിയുള്ളിയാണ് ഇട്ട് കൊടുത്തത്. വലിയുള്ളി ഇത്തിരി ടേസ്റ്റ് കുറവായിരിക്കും, എന്നാലും കുഴപ്പമില്ല. പിന്നെ അതൊക്കെ ഞാൻ അതിൻ്റെ ഇടണമൊക്കെ പിന്നെ വീഡിയോ എടുത്തതാണ്, പക്ഷെ വീഡിയോ വിട്ടു പോയിരിക്കുന്നു കേട്ടോ. അതാണ് പിന്നെ അങ്ങനെ കുറേ നേരം, അതായത് വീഡിയോ ഓണായി എന്നാണ് വിചാരിച്ച്, പക്ഷെ ഓഫായിരിക്കുമായിരുന്നു. അങ്കനെ പിന്നെ ഇതാ എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് പിന്നെ ഇതാ മുളക് പൊടി, പുളിവെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ആവശ്യത്തിൻ്റെ ചെറുനാരങ്ങ വലിപ്പത്തിലുള്ള പുളിവെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഇതാ മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ഉപ്പുപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. മല്ലിപ്പൊടി ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല, മല്ലിപ്പൊടി വേണ്ടവർക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. പക്ഷെ ഇവിടെ അങ്ങനെ മല്ലിപ്പൊടി അങ്ങനെ ഈ ചാറിൽ ഉണക്കമീനിൽ അങ്ങനെ ഇട്ട് കൊടുത്താൽ ഇഷ്ടമല്ല കേട്ടോ. പക്ഷേ ഈ ഉണക്കമീനിൽ വെണ്ടക്ക, വാഴക്ക ഒക്കെ ഇട്ട് വെച്ചാൽ നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വീട്ടമ്മമാരും ഒന്നുമില്ല, അതില്ല ഇതില്ല എന്നിട്ട് വെക്കാതിരുന്ന കിട്ടിയ സാധനം കൊണ്ട് അങ്ങനെ വെക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് വീട്ടിൽ സന്തോഷം കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ഇത് മാന്തളൊക്കെ കഴുകിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് അതൊക്കെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. മാന്തളം ഇട്ട് കൊടുത്ത് തേങ്ങ അരച്ചിട്ട് അതും ഒന്ന് കലക്കി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒന്ന് ചെറിയൊരു വീഡിയോയാണ്. അപ്പോൾ വീഡിയോ കണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതുവരെ വീഡിയോ കണ്ട് ലൈക്ക് തന്നവർക്കും കമൻറ്റ് തന്നവർക്കും എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് വേണം കേട്ടോ. അപ്പോൾ അതാ ചാറൊക്കെ ആയിട്ടുണ്ട്, തേങ്ങ അരക്കിയതും ചാറൊക്കെ ആയിട്ടോ. പിന്നെ ഇതൊക്കെ ഒരു ചക്ക കൊണ്ടുവന്നാണ് കേട്ടോ. വൈകുന്നേരത്ത് പണി കഴിഞ്ഞിട്ട് വരുമ്പോൾ ഒരു ചക്ക കൊണ്ടുവന്നാണ്. ഇന്നലെ കിണർ പണി ഉണ്ടായിരുന്നു കേട്ടോ. എന്തോ പെരിച്ചായി വിട്ട് വിട്ട് ആ കിണർ ക്ലീൻ ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഒന്ന് കൊണ്ടുവന്നാണ്. ഇതിൻ്റെ ഉള്ളിൽ എങ്ങനെയാണെന്നുള്ളത് അറിയില്ല കേട്ടോ, പഴുത്തിട്ടില്ല. താങ്ക് യു.